വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കും. കുഞ്ഞാലിക്കുട്ടിക്കെതിരെ രൂക്ഷമായ വിമർശനം പാർട്ടിക്കകത്ത് നിന്ന് തന്നെ പലതവണ വന്നിട്ടുണ്ട്. അതായത് അദ്ദേഹം ലോക്സഭ അംഗത്വം രാജിവെച്ചത് വലിയ രീതിയിലുള്ള വിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പിൽ ശക്തമായ തിരിച്ചടി UDFന് ലഭിച്ചപ്പോൾ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ശക്തമായ പ്രതിഷേധം പാർട്ടിക്കകത്തും പുറത്തും ഉണ്ടായിരുന്നു. അതൊരു വാസ്തവമാണ്. പക്ഷേ തിരഞ്ഞെടുപ്പിലെ പരാജയത്തിലും പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിന്ന് ഒരടി പിന്നിലോട്ട് തങ്ങൾ പോകില്ല എന്ന് കുഞ്ഞാലിക്കുട്ടിയും മുസ്ലിം ലീഗും തെളിയിച്ചപ്പോൾ വിമർശകർ പോലും കുഞ്ഞാലിക്കുട്ടിക്ക് കൈയടിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. അതായത് ഈ മഹാമാരി സമയത്ത് ആരുമറിയാതെ കേന്ദ്ര സർക്കാർ പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ആദ്യപടി നടപ്പിലാക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചത് കുഞ്ഞാലിക്കുട്ടിയാണ്. കുഞ്ഞാലിക്കുട്ടി ഈ വിഷയത്തിൽ വളരെ വ്യക്തമായ നിലപാടെടുത്തു. ആ ഹർജിയിൽ കുഞ്ഞാലിക്കുട്ടി പറയുന്നത് ഇങ്ങനെയാണ്, അതായത് മുസ്ലിം ലീഗിന്റെ പേരിൽ കുഞ്ഞാലിക്കുട്ടി സമർപ്പിച്ച ആ ഹർജി കോവിഡിന്റെ ഈ മഹാമാരി സമയത്ത് കേന്ദ്രത്തിന്റെ ഈ നീക്കം തടയണം എന്നുള്ളതാണ്. അതായത് കോവിഡിന്റെ ഈ മഹാമാരി സമയത്ത് അഭയാർത്ഥികളായിട്ടുള്ള മുസ്ലിങ്ങളല്ലാത്ത മറ്റെല്ലാവർക്കും പൗരത്വം നൽകാം, അതിന്റെ അപേക്ഷ നിങ്ങൾ നൽകണം എന്നുള്ളതായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവ് തീരുമാനം. അതനുസരിച്ച് അപേക്ഷകൾ കേന്ദ്ര സർക്കാരിന് ലഭിക്കാനും തുടങ്ങി. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മുസ്ലിങ്ങളൊക്കെ രാജ്യത്തിന് പുറത്താകും. ഈ വിഷയത്തിൽ കുഞ്ഞാലിക്കുട്ടി നടപ്പിലാക്കിയത് കൃത്യമായ ഒരു തീരുമാനം തന്നെയാണ്. അതിന്റെ ഭാഗമായിട്ട് സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ ഈ വിഷയം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഇന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമായ രീതിയിൽ തന്നെ കുഞ്ഞാലിക്കുട്ടിയുടെ ഹർജിയെ എതിർത്ത് രംഗത്ത് വന്നു. അതായത് ആ ഹർജി തള്ളണം എന്നുള്ളതായിരുന്നു കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം. അതായത് ആ ഹർജി നിലനിൽക്കാത്തതാണ്. 2019 മുൻപ് തന്നെ ഇവിടെ നടത്തിയിരുന്ന ചില കാര്യങ്ങൾ മാത്രമാണ് ഞങ്ങളും നടത്തിയത്. യഥാർത്ഥത്തിൽ 2019 പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട വിഷയത്തിലല്ല ഈ തീരുമാനമെന്ന് കാണിച്ച് കേന്ദ്ര സർക്കാർ ആ ഹർജി തള്ളണമെന്ന് സുപ്രീം കോടതിയോട് പറഞ്ഞു. പക്ഷേ സുപ്രീം കോടതി അത് മുഖവിലക്കെടുക്കുമോ എന്നുള്ളത് അറിയേണ്ടത് നാളെയാണ്. നാളെയാണ് കുഞ്ഞാലിക്കുട്ടി സമർപ്പിച്ച ആ ഹർജി പരിഗണിക്കുന്നത്. പക്ഷേ കുഞ്ഞാലിക്കുട്ടിയുടെ ഈ ഇടപെടൽ കേന്ദ്ര സർക്കാരിന് തലവേദനയായി മാറി എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. കാരണം ആരും ഇതിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ തയ്യാറായിരുന്നില്ല. പക്ഷേ സമീപിച്ചത് മുസ്ലിം ലീഗാണ്, കുഞ്ഞാലിക്കുട്ടിയാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കുഞ്ഞാലിക്കുട്ടിക്കെതിരെയുള്ള എല്ലാ വിമർശനങ്ങളും ഒറ്റയടിക്ക് തന്നെ കുഞ്ഞാലിക്കുട്ടിയുടെ ഈ മരണമാസ നീക്കത്തിൽ ഇല്ലാതായി എന്ന് വേണം പറയാൻ. എന്തായാലും നാളെ എന്ത് സംഭവിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണാം. ഒപ്പം ആഭ്യന്തരമന്ത്രി അമിത്ഷയും കുഞ്ഞാലിക്കുട്ടിയും നേർക്കുനേർ വരുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളത് എല്ലാവരും ഉറ്റുനോക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരളം.